പിന്നെ നിങ്ങൾ എന്തിനാണ് പണം സിനിമ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ആരാണ് അല്ല അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തും ചോദിക്കാൻ പാടില്ല നിങ്ങൾ എന്തിനാണ് ആദ്യത്തെ ദിവസം റിവ്യൂ ചെയ്യുന്നത് എന്റെ അടുത്തും ചോദിക്കാൻ പാടില്ല അത് എന്റെ സ്വാതന്ത്ര്യമാണ് എന്നോട് ചോദിക്കാൻ പാടില്ല ഇവര് ഇവര് പറയുന്നതനുസരിച്ചിട്ടല്ലോ നമ്മളോട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നാട്ടിലെ നിയമങ്ങളുണ്ട് ഈ നാട്ടില് ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു സിനിമ കണ്ടു കഴിഞ്ഞാൽ മാറിയ സാമൂഹിക സാഹചര്യത്തിൽ മാറിയ മീഡിയ സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിവ്യൂസ് പറയുന്നു അതിനെ കൂടെ അതിജീവിച്ചുകൊണ്ടിട്ടല്ലേ ഇവിടെ എത്ര സിനിമകൾ വിജയിക്കുന്നുണ്ട് ആ സിനിമകളൊക്കെ വിജയിച്ചത് ഈ റിവ്യൂസ് നശിപ്പിച്ചിട്ടാണോ അങ്ങനെയാണെങ്കിൽ വിജയിച്ച സിനിമകളുടെ ക്രെഡിറ്റ് മുഴുവൻ തരട്ടെ റിവ്യൂസിന് തരട്ടെ ഈ പരാജയപ്പെടുമ്പോൾ റിവ്യൂസിന് തലയിലിടുകയും വിജയിക്കുന്ന സമയത്ത് അത് സിനിമാ സംവിധായകൻ്റെയും അതിൽ പ്രവർത്തിച്ച ആളുകളുടെയും കഴിവുകൊണ്ടാണെന്ന് പറയുന്നത് ഒരട്ടത്തപ്പല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് റിവ്യൂസ് സിനിമ ഇറങ്ങുന്നതിന് മുൻപേ ചെയ്യുന്നു ആരാണ് ചെയ്യുന്നത് അറിയണോ പിന്നെ അറിയണം വനിതാ വിനിത എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള തിയേറ്ററിൽ ക്രൂസ് തന്നെ സിനിമ കാണാൻ ഫസ്റ്റ് ഡേക്ക് ഫസ്റ്റ് ഷോക്ക് കയറുന്നു അവരുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളും കയറുന്നു എന്നിട്ട് ഇവർ തന്നെ പറയുന്നു അതിഗംഭീര ചിത്രം എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാണ് അവർ ചെയ്യുന്നത് ഈ ഓൺലൈൻ ഓൺലൈൻ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ റിവ്യൂലൊരു മാഫിയ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പണം കൊടുത്തില്ല എങ്കിൽ നെഗറ്റീവ് റിവ്യൂട്ട് ആ പണത്തെ ഇല്ലാതാക്കും എന്ന് പറയുന്നത് ഒരു പുതിയ പ്രവണതയാണ് ഏതാണ് മാഫിയ എവിടെയാണ് മാഫിയ മാഫിയ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന അല്ലാതെ എവിടെയാണ് മാഫിയ ഉള്ളത് ഞാൻ മാഫിയയുടെ ഭാഗമാണോ എനിക്കറിയുന്ന ആരും മാഫിയയുടെ ഭാഗമല്ല റിവ്യൂ ചെയ്യുന്ന ആരും തന്നെ മാഫിയയുടെ ഭാഗമല്ല എന്ത് തങ്കപ്പെട്ട മാഫിയുടെ ഭാഗമല്ലാതെ സിനിമ കാണുന്നു അതിന്റെ മെറിറ്റ് അനുസരിച്ചിട്ട് അഭിപ്രായം പറയുന്നു മാഫിയ എന്നൊക്കെ ഈ മാധ്യമ പ്രവർത്തകർ അതുപോലെ സിനിമാക്കാരോപിക്കുന്നത് മാത്രം എവിടെയാണ് മാഫിയ ഉള്ളത് ഇരുട്ടിന്റെ മറവിൽ ഇരുന്ന് ചെയ്യുന്നു പിന്നെ സ്റ്റുഡിയോക്കകത്ത് ഇരുട്ടല്ലേ ഉണ്ടാവുക നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ പിന്നെ ഇങ്ങനെ ഇരുട്ടിന്റെ മറവിൽ എന്ന് പറയുന്നത് ലൈറ്റ് അടിച്ചിട്ടല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സാമാന്യമായിട്ടുള്ള ബോധം പോലും ഇല്ല വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ് ഈ പണത്തിനായി നെഗറ്റീവ് റിവ്യൂ ചെയ്യുക എന്നുള്ളത് ആരോപണം എന്ന് പോലും അറിയില്ല എന്ന അറിയില്ലാണോ പണം തട്ടണമെങ്കിൽ എനിക്ക് എനിക്ക് പണം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ തരാൻ തയ്യാറാവുന്ന ആളുകൾ മലയാള സിനിമകൾ എനിക്കറി പക്ഷെ ഞാൻ ആവശ്യപ്പെടാറില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം എനിക്കത്രയും റീച്ച് ഉണ്ട് റീച്ചുള്ള ഐഡികൾ ആരും തന്നെ പണം ആവശ്യപ്പെടുന്നില്ല എന്റെ അറിവിൽ അല്ലാതെ ഇവര് ഉണ്ടയില്ല വെടിവെക്കുക അല്ലാതെ ഇവർ കൃത്യമായി പറയുന്നില്ല ആരാണ് പണം ആവശ്യപ്പെട്ടതെന്ന് മലയാള സിനിമയുടെ നഷ്ടം അതിനൊരു കാരണമാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും കാരണം ഇത് സിനിമ പറയപ്പെടുന്നതിന് കാരണം റിവ്യൂസ് അല്ല ഇപ്പം സുരേഷ് കുമാർ പറയുന്നു അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യാന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ സിനിമ വേണ്ടേ കാണാൻ വേണ്ടിയിട്ട് അവിടെ മുൻപ് പറഞ്ഞത് അന്യഭാഷാ സിനിമകളാണ് മലയാള സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടന്നിരുന്നു